തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഇടതുഭരണം നടത്തുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി മുനിസിപ്പൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബിജെപി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരക്കുമല ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പാലിറ്റി അഴിമതിയുടെ കൂത്തരങ്ങായി എന്നാരോപിച്ചായിരുന്നു ബിജെപിയുടെ പ്രതിഷേധം. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം ബിജെപി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകമല ഉദ്ഘാടനം ചെയ്തു. അഴിമതി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ ഇങ്ങനെ ആളുകളെ ചാക്കിട്ട് പിടിച്ച് ഭരണം നടത്താനുള്ള വലിയ ശ്രമത്തിലാണ്. അവരങ്ങനെ ഭരണം പിടിച്ചെടുക്കുന്നതിൽ നല്ല കാഴ്ചകളിൽ നിന്ന് അതൊക്കെ അവരുടെ രാഷ്ട്രീയപരമായ മുന്നേറ്റമാണ്, അതൊക്കെ അവർ ചെയ്യട്ടെ. പക്ഷേ അപ്പൻ അടുപ്പിന് വാങ്ങാമെന്ന രീതിയിൽ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് ഭരണത്തിന്റെ മറവിൽ ഇത്തരത്തിലുള്ള ക്രൂരതകളുമായി മുന്നോട്ട് പോയാണ്. തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ 10 ലക്ഷം രൂപ ചിലവിച്ച് ഇത് നിർമ്മിച്ച അതിർത്തി മതിൽ കൗൺസിൽ അംഗീകാരം വാങ്ങാതെ തകർത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും ഇത് എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നും നഗരസഭയിൽ സ്ഥിരമായി മുനിസിപ്പൽ എഞ്ചിനീയർ ഉണ്ടാകാത്തതും സ്ഥിരമായി സെക്രട്ടറി ഇല്ലാത്തതും ഇടതുഭരണത്തിന്റെ കഴിവുകേടാണെന്നും ബിജെപി ആരോപിച്ചു. ബിജെപി സംസ്ഥാന സമിതി അംഗം എ വേലുകുട്ടൻ, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, നേതാക്കളായ ശ്രീകാന്ത് കാഞ്ചിനമറ്റം, എം എൻ ജയചന്ദ്രൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ ബിന്ദു പത്മകുമാർ, കവിത വേണു, ജയലക്ഷ്മി ഗോപൻ, ശ്രീലക്ഷ്മി സുദീപ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനം ഇടുക്കി.